തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇടതുപക്ഷത്തിനാണ് സത്യത്തിൽ സ്റ്റേറ്റിലാകെ നേട്ടം ഉണ്ടാക്കിയത്. ലീഗ് എങ്ങനെ വിലയിരുത്തുന്നു? മുസ്ലിം ലീഗിന്റെ മേഖല, മുസ്ലിം ലീഗിന്റെ കോട്ട, അത് ലീഗ് നിലനിർത്തി. അതാണ് പറയുന്നത്. അതായത് प्रथमदृष्टिया नोक मनस पार्टी याद नोक बाकी यूडीएफ पिशोधिक पार्टी स्वाधीन मेखल तंग स्वाधीन मेखल भद्र മലപ്പുറം ജില്ലയിൽ അതുപോലെ മലബാറിൽ മുഴുവൻ കോഴിക്കോട് കണ്ണൂര് വയനാട് കാസർഗോഡ് എല്ലാ ലീഗിന്റെ യുഡിഎഫിന്റെ ലീഗിന്റെ സ്വാധീന മേഖലകൾ മുഴുവൻ വളരെ ഭദ്രമാണ്. സ്ഥലത്തുണ്ട് പാർട്ടി സെക്രട്ടറിയേറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ട്. മലപ്പുറം ജില്ല വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡും വയനാടും യുഡിഎഫിന് കിട്ടിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ബന്ധത്തെ ഉപയോഗിച്ചതോടെ കിട്ടിയിരിക്കുന്നു. കോഴിക്കോടാണെങ്കിൽ രാമനാട്ടുകര, ഫറോക്ക്, അതുപോലെ കൊടുവള്ളി ആ മേഖലകൾ മുഴുവൻ എല്ലാം യുഡിഎഫ് ജയിച്ചിരിക്കുന്നു. അപ്പോൾ യുഡിഎഫിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള റിസൾട്ട് നോക്കിയാൽ പാർട്ടിയുടെ സ്വാധീന മേഖലകൾ ഭദ്രമാണ്. അത്രയാണ് ഞങ്ങൾ ഇന്ന് വിലയിരുത്തിയത്. മറ്റു ജില്ലകളുടെ വിശദമായ വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം പറയാം. ബാക്കി യുഡിഎഫും വിലയിരുത്തട്ടെ. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകം പരിശോധിക്കും. വിശദമായ പരിശോധനക്ക് ശേഷം മറ്റഭിപ്രായങ്ങൾ പറയാം. ഇപ്പോ ലീഗിന്റെ പാർട്ടി എന്നുള്ളവർക്ക് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ പ്രകടിപ്പിച്ചത്. ബാക്കി വിശദമായ പരിശോധനക്ക് ശേഷം വരെ എന്തായാലും യുഡിഎഫ് പരിശോധിക്കണം. ഇലക്ഷൻ റിസൾട്ട്, ഇപ്പുണ്ടായിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് ഈ യുഡിഎഫ് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പാർട്ടി പരിശോധിക്കണം. ബാക്കി കാര്യങ്ങൾ കമ്മിറ്റി കൂടിയതിന് ശേഷം പറയാം. അതാണ് നല്ലത്. ഇപ്പൊ ഞങ്ങൾ ഇത്രയും പറയുന്നുള്ളൂ. യുഡിഎഫ് പരിശോധിക്കേണ്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് യുഡിഎഫ് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ടതാണ്, കോൺഗ്രസും പരിശോധിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പ്രഥമദൃഷ്ട്യ പാർട്ടിയുടെ സ്വാധീന മേഖലകൾ ഭദ്രമാണെന്ന് പറഞ്ഞു. ബാക്കി നമ്മളെ ഈ കമ്മിറ്റി കൂടിയതിനു ശേഷം